മറ്റു വാർത്തകളിലേക്ക് മോൺസൺ മൗങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കെ സുധാകരൻ ഉള്ളപ്പോഴാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴിയുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രതികരണവും വിവാദത്തിലായി. ഗോവിന്ദന്റെ വാക്കുകൾ ശുദ്ധ നുണയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് കെ സുധാകരന്റെ മറുപടി. കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. ഇന്നലെ മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലാണ് കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത്. പീഡന സമയത്ത് കെ സുധാകരൻ സ്ഥലത്തുണ്ടായിട്ടും തടഞ്ഞില്ലെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും പ്രത്യേകമായി കേസെടുക്കണമെന്ന ഒരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. മാധ്യമ വാർത്തയുടെയും ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ പിന്നീട് ഇത് തിരുത്തി. ദേശാഭിമാനി വാർത്ത കണ്ടാണ് പ്രതികരിച്ചതെന്നായിരുന്നു തിരുത്ത്. ഞാൻ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഇനി അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വിവരങ്ങളാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഉണ്ടോ വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് വളരെ ശക്തിയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പത്രമല്ല. എം വി ഗോവിന്ദന്റെ ആരോപണം പുച്ഛിച്ചു തള്ളുന്നുവെന്നും ആരോപണത്തിന് പിന്നിൽ സി പി എം ആണെന്നും കെ സുധാകരൻ. ഈ സംഭവം നടക്കുമ്പോ എന്റെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞല്ലോ. എന്റെ അടുത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷിന്റെ അടുത്തുള്ളത് പോലെ ആ ഗോവിന്ദൻ മാഷ് വർത്തമാനം പറഞ്ഞത് ഇന്ന് എനിക്ക് ബോധ്യമായി. ഇതിന്റെ പിറകിൽ സി പി എം ആണ്, സി പി എമ്മിന്റെ സ്വാധീനമാണ്, സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഒരു തെളിവും ഇതിന്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ സഹായി എബിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം.